സംതിങ് ന്യൂ, സംതിങ് വെരി ഹെൽപ്ഫുൾ ആൻഡ് ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ അധികം ലാഗ് വരുത്താണ്ട് ഞാൻ കാര്യം എന്താന്ന് പറയാ, നമ്മൾ ഇത്തവണ പുതിയൊരു കൺസെപ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു വെഡ്ഡിംഗ് കൺസൾട്ടിംഗ് ആണ്, കംപ്ലീറ്റ് ഒരു വെഡ്ഡിംഗ് കൺസൾട്ടൻ്റ് ആയിട്ടാണ് നമ്മൾ ഇത്തവണ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ മാത്രമല്ല ഒരുപാട് ഫീൽഡിലുള്ള ആൾക്കാർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇത്തവണ നമ്മൾ കൊണ്ടുവരുന്നത്. സോ മേക്കപ്പ് ആർട്ടിസ്റ്റ്, കോസ്റ്റ്യൂമേഴ്സ്, ദെൻ മെഹന്തി ആർട്ടിസ്റ്റ്, ദെൻ സ്കിൻ സ്പെഷ്യലൈസ്റ്റ്, ഫോട്ടോഗ്രാഫി, ഇവൻറ്റ്, അങ്ങനെ എ ടു സെഡ് ഒരു വെഡ്ഡിങ്ങിൽ നമ്മൾ എന്തൊക്കെ കാണുന്നുണ്ട്, ഒരു വെഡ്ഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ഏതൊക്കെ ഫീൽഡുണ്ടോ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സീരീസ് പോലെ ആയിരിക്കും. ഓരോ ഈച്ച് ആൻഡ് ഓരോ എപ്പിസോഡ്സ് ആയിരിക്കും. ഒരു ഡേ ഒരാൾ, ഒരു ഡേ അങ്ങനെ ഒരുപാട് ഗസ്റ്റ്, ഈ ഫീൽഡിൽ നിന്നൊക്കെയുള്ള ഗസ്റ്റുകളുമായിട്ടാണ് നമ്മളുടെ ഈ ഒരു പ്രോഗ്രാം മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കുക. നമ്മൾ മുന്നേ ഒക്കെ ഒരുപാട് ട്യൂട്ടോറിയൽസും ടിപ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതെല്ലാം നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. ഇത്തവണ പുതുതായിട്ട് എന്തെങ്കിലും കൊണ്ടുവരണമെന്ന് കുറേ ആയി പ്ലാൻ ചെയ്യണം. അപ്പോൾ ഇതൊരു റൈറ്റ് ടൈമാണെന്ന് തോന്നി. സോ അതാണ് ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഒരു വെഡ്ഡിംഗ് കൺസൾട്ടൻറ്റ് അല്ലെങ്കിൽ ഒരു വെഡ്ഡിംഗ് കൺസൾട്ടിംഗ് എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് എനിക്ക് വല്ല ഷുവറാണ്. ഒരു മാരേജ് സ്റ്റൈലിസ്റ്റ് അല്ലെങ്കിൽ ഒരു വെഡ്ഡിംഗ് കൺസൾട്ടൻറ്റ് അങ്ങനെയൊക്കെ ഒരാൾ നമ്മൾ വെക്കാൻ ചിലപ്പോൾ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വെഡ്ഡിങ്ങിനുള്ള എല്ലാ മേഖലയിലുള്ള ആളുകളെയും കൊണ്ടുവന്ന് നിങ്ങൾക്കൊരു ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ വെഡ്ഡിംഗ് എന്ന് പറയുമ്പം ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മേക്കപ്പ്. അപ്പോൾ എങ്ങനെയുള്ള മേക്കപ്പ് വേണം, സ്കിൻ അനുസരിച്ചുള്ള മേക്കപ്പ്, ദെൻ നെക്സ്റ്റ് വരുന്നത് കോസ്റ്റ്യൂമാണ്. അപ്പോൾ ഓരോരുത്തരുടെ അനുസരിച്ച് സ്കിൻ ടോൺ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഒരു അപ്പിയറൻസ് അനുസരിച്ചിട്ടുള്ള കോസ്റ്റ്യൂം എങ്ങനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അത് നിങ്ങൾ ബിഫോർ മാരേജ് നിങ്ങളുടെ സ്കിൻ പ്രിപ്പറേഷൻസ്, ദെൻ കോസ്റ്റ്യൂം ഡിസൈനിങ്, മെഹന്തി, അങ്ങനെ എല്ലാം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ആ രീതിയിലാണ് നമ്മുടെ ഓരോ എപ്പിസോഡ്സും പോകുന്നുണ്ടായിരിക്കുക. എന്നാൽ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന് ആക്ച്വലി ഒരു നെയിം നിങ്ങളാണ് സജസ്റ്റ് ചെയ്യേണ്ടത്. ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കാണ് തരുന്നത്. നിങ്ങൾ വെറുതെ പറയണ്ട, നല്ലൊരു അടിപൊളി ഗിഫ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്ന ആൾക്ക് കൊടുക്കുന്നുണ്ടായിരിക്കും. നമ്മളൊരു ഗിവ് അവേ പോലെയാണ് അത് പ്ലാൻ ചെയ്യുന്നത്. സോ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ആക്ച്വലി നമ്മുടെ ഷഹലബക്കർ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള ഇൻസ്റ്റഗ്രാം പേജും യൂട്യൂബ് പേജും, അതുപോലെ തന്നെ നമ്മൾ പുതിയൊരു ഇൻസ്റ്റഗ്രാം പേജ് കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, SB മേക്ക് ഓവർ. നമ്മുടെ മാസ്റ്റർ ക്ലാസ്സുകളും അതുപോലെ തന്നെ ഇതുപോലുള്ള ടിപ്സും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പേജാണ്. അതിൽ കൊളാബ് ചെയ്തിട്ടായിരിക്കും നമ്മളിതെല്ലാം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കുക. സോ ഈ മൂന്ന് പേജും നിങ്ങൾ ഫോളോ ചെയ്യുക. കൂടാണ്ട് നമ്മളുടെ ഈ ഒരു എപ്പിസോഡ്സ് അല്ലെങ്കിൽ ഈ ഒരു സീരീസ് കംപ്ലീറ്റ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ഫോട്ടോഗ്രാഫി ടീമായിട്ടുള്ള മില്ലർ ക്രിയേറ്റീവ്സാണ്. സോ മില്ലർ ക്രിയേറ്റീവ്സിനെ കൂടി ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ അവരുടെ പേജ് കൂടെ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത്. ആൻഡ് ദെൻ ഒരു മൂന്ന് പേരെ ടാഗ് ചെയ്യുക. സോ അത്രയേ ഉള്ളൂ. ഇന്ന് May 8 ആണ്. അപ്പോൾ June 8 നമ്മൾ വിന്നർ അനൗൺസ് ചെയ്തത്. 1 month ടൈം ഉണ്ട്. സോ ഈ 1 month ഉള്ളിൽ നിങ്ങൾ നല്ലൊരു പേര്, ഈ ഒരു കൺസെപ്റ്റിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു പേര് നിങ്ങൾ സജസ്റ്റ് ചെയ്യാത്ത നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും. സെലക്ട് ചെയ്യുന്ന വിന്നർക്ക് 10K വർത്ത് ആയിട്ടുള്ള മേക്കപ്പ് പ്രൊഡക്ട്സാണ് നമ്മൾ തരുന്നത്. അതിൽ എല്ലാം ഉണ്ടാവും. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സുകളും ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. സോ നല്ല വർത്ത് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ തരുന്നത്. അപ്പോൾ എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക. നല്ല അടിപൊളി പേര് തന്നെ സജസ്റ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ആക്ച്വലി ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. കാരണം ഒരുപാട് ആളുകളായിട്ട് നമുക്ക് മിംഗിൾ ചെയ്യുക, സംസാരിക്കുക, ഒരുപാട് പുതിയ ആളുകളെ പരിചയപ്പെടുക, അങ്ങനെ കുറേ നോളജ് നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. അതുപോലെ നല്ല ടെൻഷനുണ്ട്. പുതിയൊരു കാര്യം ചെയ്യാനുള്ള ഒരു ടെൻഷൻ നല്ലതുകൊണ്ട് നിങ്ങളെല്ലാവരും ഫുൾ സപ്പോർട്ട് വേണം. എപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ആൻഡ് സ്റ്റേ ട്യൂൺ. നല്ല അടിപൊളിയായിട്ട് തന്നെ പോകുന്നതാണ് വിചാരിക്കുന്നത്. നെക്സ്റ്റ് മന്തിലായിരിക്കും നമ്മൾ ഓരോന്നും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. കാരണം അതിന് മുന്നേ കുറേ ഷൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വീക്കെൻഡിൽ 2 days, സാറ്റർഡേ ആൻഡ് സൺഡേ, ഈ ഒരു രീതിയിലാണ് നമ്മൾ എപ്പിസോഡ്സ് പോസ്റ്റ് ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഫുൾ സപ്പോർട്ട് എന്തായാലും വേണം. കാരണം നിങ്ങളുടെ സപ്പോർട്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു പുതിയ കൺസെപ്റ്റ് മുന്നോട്ട് പോവുള്ളൂ. നല്ല ടെൻഷനോട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അങ്ങനെ സ്റ്റേ ട്യൂൺ ആൻഡ് താങ്ക് യു സോ മച്ച്. വെയിറ്റ് ആൻഡ് വാച്ച്. ബൈ.